എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടിരിക്കേണ്ട 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൊറർ മൂവീസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഗോസ്റ്റ് ഷിപ്പ് എന്ന മൂവിയാണ്. ഇത് 2002 റിലീസ് ചെയ്തത്. IMDb ഒരു 5.5 ആണ് റേറ്റിംഗ് അതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്, കുറെ ആൾക്കാരുമായിട്ട് ഒരു കപ്പൽ പോവുകയും പെട്ടെന്ന് അവിടെ അതിൽ അപകടം സംഭവിച്ച് ആ കപ്പലിലുള്ള എല്ലാവരും തന്നെ മരിക്കുകയും ചെയ്യുന്നു. ഈ മരിച്ച എല്ലാവരും ഗോസ്റ്റായി മാറുകയാണ്. പിന്നീട് കുറച്ചുപേർ ഈ കപ്പലിലെത്തുന്നതും അവർ ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നതാണ് ഇതിൻ്റെ കഥ. ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമയും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന മൂവി ദ പൊസഷൻ എന്ന മൂവിയാണ്. 2012 ഇത് റിലീസ് ചെയ്തത്. IMDb ഇതിനൊരു 5.9 ആണ് ഇതിൻ്റെ റേറ്റിംഗ് കൊടുക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് 2018 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛനും മകളും അടങ്ങുന്ന ഒരു ഫാമിലിയാണ് ഇവർ ആദ്യം കാണിക്കുന്നത്. പഴയ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഇവർ പോവുകയും അവിടെ നിന്ന് ആ പെൺകുട്ടിക്ക് ഒരു പെട്ടി ഇഷ്ടമാവുകയും അവളുടെ അച്ഛൻ അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു. ആ പെട്ടി ആ പെൺകുട്ടി വീട്ടിലെത്തി തുറക്കുകയും ചെയ്യുന്നു. ആ പെട്ടി തുറക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. തീർച്ചയായും ഈ ഒരു സിനിമ നല്ലൊരു ഹൊറർ ഫീൽ തരുന്നൊരു സിനിമ തന്നെയാണ്. എന്തായാലും തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മൂവിയിലേക്ക് പോകാം. 1408 എന്ന് പറയുന്നൊരു മൂവിയാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത്. 2007 ഇത് റിലീസ് ചെയ്തത്. ഇതൊരു ഹൊറർ ഫാൻറ്റസി ത്രില്ലർ മൂവിയാണ്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്, ഇതിലെ നായകൻ എന്ന് പറയുന്ന ഒരു നോവൽ റൈറ്ററാണ്. നോവൽ റൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അമാനുഷികമായി എന്താണോ അതിനെയാണ് ഇദ്ദേഹം നോവലാക്കി എഴുതുന്നത്. അപ്പോഴാണ് ഒരു ഹോട്ടലിൽ 1408 എന്ന റൂമിൽ നിഗൂഢമായി ആൾക്കാർ മരണപ്പെടുന്നത് ഇദ്ദേഹം അറിയുന്നത്. പിന്നീട് അദ്ദേഹം ആ റൂമിൽ താമസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ കഥ. നല്ലൊരു ഹൊറർ മൂവി തന്നെയാണിത്. ഹൊറർ മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കാണാൻ പറ്റിയ ഒരു അടിപൊളി മൂവി തന്നെയാണിത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നാലാമത്തെ മൂവിയായ ലൈറ്റ്സ് ഔട്ട്സ് ആണ്. ഇത് 2016 റിലീസ് ചെയ്തത്. IMDb 6.3 ആണ് ഇതിൽ റേറ്റിംഗ് കൊടുക്കുന്നത്. ഒരു ഷോർട്ട് ഫിലിമിനെ ബേസ് ചെയ്തെടുത്തൊരു സിനിമയാണിത്. ഇരുട്ടിൽ മാത്രമേ പ്രേതത്തെ കാണുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥിരം കോൺസെപ്റ്റ് തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ഇത് എടുത്തിരിക്കുന്നത്. അമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു ഫാമിലിയാണ് അവർ ആദ്യം ഇതിൽ കാണിക്കുന്നത്. ഈ അമ്മയുടെ ചെറുപ്പത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ ആത്മാവ് ഈ കുട്ടികളെ കൊല്ലാൻ വരുന്നതും ആ കുട്ടികളെ അവരിൽ നിന്ന് ആ ആത്മാവിൽ നിന്നും രക്ഷിക്കുന്നതുമാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. നമ്മൾ രാത്രിയൊക്കെ കാണുകയാണെങ്കിൽ ഒരുപാട് ഭയപ്പെടുത്തുന്ന സീക്വൻസുകളൊക്കെ ഈ മൂവിയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മൂവിയൊക്കെ കാണാൻ ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹൊറർ മൂവി ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നേരെ തന്നെ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.